സംസ്ഥാനത്ത് പലയിടങ്ങളിലും കനത്ത മഴ പെയ്യുന്നു. വെള്ളക്കെട്ടുകളും നഗരപ്രദേശങ്ങളിൽ കൂടുതൽ രൂക്ഷമാണ്. ചില പ്രതികരണങ്ങൾ നോക്കാം. ഇവിടം തൊട്ട് അങ്ങ് അറ്റം വരെ വെള്ളം തന്നെ, എല്ലായിടത്തും വെള്ളം തന്നെ. ഒരു വഴി കൂടെയും പോവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കെട്ടും, പോവാൻ പറ്റൂല, ബസ്സിന് വരാൻ പറ്റൂല. എന്തൊരു ബുദ്ധിമുട്ടെന്നറിയാമോ മക്കള്? എല്ലാ വെള്ളവും കൂടെ ഇവിടെയാണ് വന്ന് കിടക്കണത്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റൂല. എങ്ങനെ പേടിച്ച് രാത്രിയൊക്കെ വന്നാൽ പോവാൻ പറ്റൂ? കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മഴ പെയ്തപ്പം വെള്ളത്തിൽ വന്ന് വീഴുന്നു. ഞാൻ ആരും നോക്കാൻ വന്ന ചെവിലി പിടിച്ച് പയ്യെ എല്ലാ വിധേനെ അഴിച്ച് വീട്ടിൽ പോയി. ജീവിക്കുന്ന കാര്യം ഇത്രയൊക്കെ വലിയ വീടുകളും വെച്ചിട്ടിട്ട് റോഡുകളിൽ കണ്ട വെള്ളം കെട്ടി കിടക്കണം. ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു പോകാൻ വഴി ചെയ്തുകൂടി? പാവപ്പെട്ട നമ്മളെ കൊണ്ട് പറ്റൂല. ഉള്ളവരെങ്കിലും അത് ചെയ്യണ്ടേ? കണ്ണ് എന്തൊരു മുഖത്തല്ലേ ഇരിക്കുന്നത്. ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ട് നോക്കണം വെള്ളത്തിൽ കൂടെ വരണത്. കാര്യം ജനറൽ ഹോസ്പിറ്റലിൽ പോവുക, ഡയാലിസിസ് പേഷ്യൻ്റ് തന്നെ. വെള്ളം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഡയാലിസിന് പോയി ഇരിക്കാനും പറ്റത്തില്ല നമുക്ക്. ഇന്നലെ രാത്രി പെയ്ത മഴയില്ല, രാവിലെ 4 മണിക്ക് വീട്ടിനകത്ത് ഫുള്ളാണ് വെള്ളം കയറിയത്. നോക്കുമ്പോൾ ഇന്ന് ഡയാലിസിന് പോയി ഇരിക്കാനും പറ്റത്തില്ല. ഫോട്ടോ പിടിക്കണം, അവിടെ നിന്ന് വീൽ ചെയർ ഇത്രയും നിറഞ്ഞ വേറും. കാര്യം ഇത് ഇവിടെ സ്ഥിരമുള്ള ഇതാണ്. ചെറുതായിട്ട് മഴ പെയ്താലും വെള്ളം കയറും. വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുടെ വർക്ക് നടക്കുന്നുണ്ട്. മൊത്തം റോഡും കുഴിച്ച് പണിയാണ്. അവിടെ വെള്ളം പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം എന്നെ പോലെ ആൾക്കാർ എങ്ങനെ കൊണ്ടുപോകും? ആൾക്കാർ ആരെ കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു ഡയാലിസിസ് മുടങ്ങിയാൽ നമ്മൾ ഭയങ്കര പാടാണ്. ഫോട്ടോ വരുമോ? ഫോട്ടോ വരത്തില്ല. വണ്ടി ഇരുന്നാലും വണ്ടി ഇറക്കാനും പറ്റത്തില്ല. അത്രയ്ക്ക് വെള്ളമുണ്ട്. വീട്ടിൻ്റെ അകത്ത വെള്ളമായിരിക്കുന്നു. പിന്നെ പോലെ ആൾക്കാർ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി സർക്കാർ എത്രയും പിള്ളേർ നല്ലത് ചെയ്യാൻ പറ്റുമോ? സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് ആ ദുരിതം എത്രമാത്രം ഉണ്ടെന്ന്. രോഗം ഉള്ളവരും ഔഷധം അനുഭവിക്കുന്നവരും ഒക്കെ സഞ്ചരിക്കാൻ അതിലെ കടന്നു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതേത് പ്രദേശത്താണ് ഇത്രയധികം വെള്ളക്കെട്ടുള്ളത്? എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ? ഫിജി, ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ രാത്രി അതിശക്തമായ മഴയാണ് പെയ്തത്. ഈ മഴയെ തുടർന്ന് തലസ്ഥാന നഗരിയിലെ പല ഭാഗങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. നേരത്തെ നമ്മൾ കണ്ടത് മുക്കോലയ്ക്കൽ പ്രദേശത്തെ വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ മണക്കാട് കിള്ളിപ്പാലം റോഡിലാണ്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഉണ്ടായ വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. ഇതുവഴി നടന്നു പോകാൻ ഒക്കെ വലിയ പ്രയാസമാണ് ആളുകൾ അനുഭവിക്കുന്നത്. നേരത്തെ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ്, അതായത് ആശുപത്രിയിലേക്ക് ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന പേഷ്യൻ്റ് ആയിരുന്നു. എന്തായാലും ഡയാലിസിസ് ചെയ്തേ പറ്റൂ. ഈ വെള്ളക്കെട്ട് കാരണം മാറ്റിവെക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം പറഞ്ഞ ദുരിതമാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഈ പ്രധാനമായും ഓടകളിൽ നിന്നുള്ള വെള്ളമാണ് ഈ റോഡിലേക്ക് കയറി വലിയ രീതിയിലുള്ള ദുരിതം തലസ്ഥാന നഗരിയുടെ പല ഭാഗത്തും വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ റോഡിന് സമീപത്ത് ആമയിടഞ്ചാൻ തോടുണ്ട്. ഈ ആമയിടഞ്ചാൻ തോട് നിറഞ്ഞാണ് ഈ റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ മഴയ്ക്ക് മുമ്പേ തോടുകളിലും അതുപോലെ തന്നെ ഓടകളിലും ഒക്കെ തന്നെ ശുചീകരണം കൃത്യമായി നടത്തിയിട്ടില്ല എന്നൊരു പരാതി നാട്ടുകാർ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഴ പെയ്തതിന് ശേഷം വലിയ രീതിയിൽ മാലിന്യങ്ങൾ ഈ തോടുകളിലൊക്കെ അടിഞ്ഞുകൂടുകയും വെള്ളത്തിന് ഒഴുകിപ്പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ വെള്ളമാണ് ഇപ്പോൾ ഈ റോഡിലേക്ക് കയറി ജനജീവിതം ദുസ്സഹമാക്കുന്നത്. ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഒരു 2 മണിക്കൂറിലധികം നേരം തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം കയറുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ തവണ മഴയൊക്കെ പെയ്തപ്പോൾ അടുത്ത തവണ മഴയത്ത് ഇത്തരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യമായിരിക്കില്ല, വേണ്ടപ്പെട്ട നടപടിയൊക്കെ തന്നെ സ്വീകരിക്കുമെന്നാണ് മേയർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്, മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ആ നടപടികളൊന്നും കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, പല ഭാഗങ്ങളിലും സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്, വലിയ രീതിയിലുള്ള കുഴികൾ എടുത്തിട്ടിരിക്കുകയാണ്, ഓടകളുടെ പണികൾ നടക്കുകയാണ്. ഇതൊക്കെ തന്നെ വെള്ളക്കെട്ട് ഇത്രത്തോളം വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുകയാണ്. പലരും ഈ അകത്തേക്ക് കയറാൻ സാധിക്കാതെ വണ്ടിയിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വെള്ളം സാധാരണ കയറാറുള്ളതാണോ മഴ? ഇന്നലെ രാത്രി പെയ്ത മഴയത്താണോ വീട്? അകത്താണ് വീട്. വീട്ടിലെ സാഹചര്യം ഒക്കെ എങ്ങനെയാ? വീട്ടിലെ എല്ലാത്തിലും വെള്ളം തന്നെ, വെള്ളം വെള്ളപ്പൊക്കം എല്ലാം കയറി ബുദ്ധിമുട്ടായിരിക്കും. പോകാനും വരാനും ഫുഡ് കഴിക്കാനും രാവിലെ എല്ലാം ഫുഡ്, പിന്നെ ഭക്ഷണം ഉച്ചയ്ക്കുള്ളത്, രാത്രിക്കുള്ള. ഇനി ഈ വെള്ളം പോയാലും എല്ലാരും വെളിയിൽ ഇറങ്ങും. വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടോ? നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. നഗരസഭയിൽ ആരെങ്കിലും വന്നായിരുന്നോ? ആരും വന്നില്ല, ആരും വരാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഒറ്റാളില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവരിപ്പൊക്കെ വേറെ വഴിയില്ലാതെ ഇത് ഡ്രൈനേജ് വെള്ളം ഒക്കെയാണ് ഇതാക്കണത്.
തോടുകളിലും ഓടുകളിൽ നിന്നൊക്കെ ഉള്ള വെള്ളമാണോ കയറുന്നത്? ആ ഇവിടെ ഇവിടെ റോഡിൽ നിന്നുള്ളതെന്നല്ല, ഈ ഡാം തുറന്നു വിടുമ്പോ ഉള്ള വെള്ളമാണ്. ഈ മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടും പോവും, പക്ഷെ ഈ ഡാം തുറക്കുമ്പോഴാണ് വെള്ളം കൂടുതലും വരുന്നത്. എന്ത് ചെയ്യാൻ, പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഗ്യാസ് എല്ലാം വീട് ഫുള്ളും വെള്ളമായിരിക്കും, പിന്നെ പാടാണ്. എന്ത് ചെയ്യാം, അത് തന്നെയാണ് ഫിജി എല്ലാവരും പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഇവരൊക്കെ തന്നെ അനുഭവിക്കുന്നത്. പല വീടുകളിലും കടകളിലും ഒക്കെ തന്നെ വെള്ളം കയറിയ അവസ്ഥയിലാണ്, പലർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ശരി, സൂര്യ ഗായത്രിയാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രദേശമാകെ വെള്ളക്കെട്ടിലാണ്. ഇനി മഴ തുടർന്നാൽ കൂടുതൽ സ്ഥിതി രൂക്ഷമാകും.